വികേന്ദ്രീകൃതവും കാര്യക്ഷമവുമായ മാലിന്യ സംസ്കരണ രീതി അവലംബിച്ചതിലൂടെ 2009 മികച്ച സീറോ വേസ്റ്റ് നഗരത്തിനുള്ള പുരസ്കാരം കൊച്ചിക്ക് ലഭിക്കുകയുണ്ടായി. എന്നാൽ 2010 ശേഷം വികേന്ദ്രീകൃതവും ജനപങ്കാളിത്തത്തോടെയുമുള്ള മാലിന്യ സംസ്കരണ സംവിധാനത്തിൽ നിന്ന് കൊച്ചി കോർപ്പറേഷൻ പിന്നോക്കം പോയി. അജൈവ മാലിന്യം വൻതോതിൽ ബ്രഹ്മപുരത്തേക്ക് എത്തി. കൊച്ചി കോർപ്പറേഷന് മാത്രമായി ഉണ്ടായിരുന്ന ബ്രഹ്മപുരം പ്ലാന്റിൽ സമീപ തദ്ദേശസ്വയംഭരണ സ്ഥാപനങ്ങളിൽ നിന്നുള്ള മാലിന്യവും നിക്ഷേപിക്കാൻ തുടങ്ങി. ജൈവ മാലിന്യ സംസ്കരണ പ്ലാന്റിൻ്റെ കാലാനുസൃതമായ അറ്റകുറ്റപ്പണികൾ നടത്താത്തതിനാൽ അത് ജീർണാവസ്ഥയിലായി. ഇതേ തുടർന്ന് 10 വർഷം കൊണ്ട് 559,000 ടൺ മാലിന്യം കുമിഞ്ഞുകൂടി. ഈ മാലിന്യ കൂമ്പാരം ശാസ്ത്രീയമായി സംസ്കരിക്കാൻ ദേശീയ ഹരിത ട്രിബ്യൂണൽ ഉത്തരവിട്ടു. എന്നാൽ ഉത്തരവ് നടപ്പാക്കുന്നത് സംബന്ധിച്ച് അജണ്ട തീരുമാനമെടുക്കാതെ 23 തവണ കോർപ്പറേഷൻ കൗൺസിൽ മാറ്റിവെക്കുകയാണുണ്ടായത്. ഈ സാഹചര്യത്തിലാണ് ഹരിത ട്രിബ്യൂണലിൻ്റെ ഉത്തരവ് നടപ്പാക്കാനായി ദുരന്ത നിവാരണ നിയമപ്രകാരം സംസ്ഥാന സർക്കാർ ഇടപെട്ടതും ബയോ മൈനിങ്ങിനുള്ള നടപടികൾക്ക് തുടക്കം കുറിച്ചതും. KSIDC മുഖേനയാണ് ബയോ മൈനിങ്ങിനും വേസ്റ്റ് ടു എനർജി പ്ലാന്റ് സ്ഥാപിക്കുന്നതിനുമുള്ള നടപടി 2019 ആരംഭിച്ചത്. തുടർന്ന് ബയോ മൈനിങ്ങിനുള്ള കരാർ സംബന്ധിച്ച് കൗൺസിൽ ഏകണ്ഠമായാണ് തീരുമാനം എടുത്തത്. ബയോ മൈനിങ് കരാർ 54.9 കോടി രൂപയുടേതാണ്. 30% ബയോ മൈനിങ്ങാണ് ഇതുവരെ പൂർത്തീകരിച്ചത്. 2 ഗഡുക്കളായി കമ്പനിക്ക് 11.6 കോടി രൂപ നൽകിയിട്ടുണ്ട്. 2003 ജൂൺ 30 ബയോ മൈനിങ് പൂർത്തിയാക്കാൻ കമ്പനിക്ക് കർശന നിർദ്ദേശം നൽകിയിട്ടുണ്ട്. ലെഗസി മാലിന്യം നീക്കം ചെയ്യുന്നതിന് മാത്രമല്ല സമാന പ്രശ്നങ്ങൾ തുടർന്നും ഉണ്ടാകാതിരിക്കാനും പുതുമാലിന്യ കൂമ്പാരം ഉണ്ടാകാതിരിക്കാനും ബ്രഹ്മപുരത്ത് 350 കോടി രൂപ ചെലവിൽ വേസ്റ്റ് ടു എനർജി പ്ലാന്റ് സ്ഥാപിക്കാനും സർക്കാർ തീരുമാനിച്ചിരുന്നു. 2018 പ്ലാന്റ് നിർമ്മിക്കാൻ ജിജേ ഇക്കോ പവർ എന്ന കമ്പനിക്ക് കരാർ നൽകുകയും ചെയ്തിരുന്നു. എന്നാൽ കരാർ നൽകി 2 വർഷം കഴിഞ്ഞിട്ടും പണി ആരംഭിക്കാനോ നടപടികൾ മുന്നോട്ടു പോകാനോ കഴിയാതെ വന്നതിനാൽ 2020 കരാർ റദ്ദാക്കി. പുതിയ കരാർ നൽകുന്നതിനുള്ള തർക്കങ്ങൾ കൊച്ചി കോർപ്പറേഷനിൽ നിലനിൽക്കുന്നതിനാൽ പദ്ധതി വൈകുകയാണ്. എങ്കിലും അടുത്ത 2 വർഷത്തിൽ പുതിയ പ്ലാന്റ് പ്രവർത്തനക്ഷമമാക്കാൻ കഴിയും എന്നാണ് സർക്കാർ പ്രതീക്ഷിക്കുന്നത്. സർ, ബ്രഹ്മപുരത്ത് തീപിടുത്തവുമായി ബന്ധപ്പെട്ട് രജിസ്റ്റർ ചെയ്ത ക്രിമിനൽ കേസ് പോലീസിൻ്റെ സ്പെഷ്യൽ ഇൻവെസ്റ്റിഗേഷൻ ടീം അന്വേഷിക്കും. പ്ലാന്റിൻ്റെ ആരംഭം മുതലുള്ള എല്ലാ നടപടികളും സംബന്ധിച്ച് ഒരു വിജിലൻസ് അന്വേഷണം നടത്തും. ബ്രഹ്മപുരത്ത് തീപിടുത്തത്തിലേക്ക് നയിച്ച കാരണങ്ങൾ ഉൾപ്പെടെ ബന്ധപ്പെട്ട എല്ലാ കാര്യങ്ങൾ സംബന്ധിച്ചും മാലിന്യ സംസ്കരണ പദ്ധതി പ്രവർത്തനക്ഷമമാക്കാനും ഇത്തരം അപകടങ്ങൾ ഭാവിയിൽ ഒഴിവാക്കാനും കഴിയുന്ന നിർദ്ദേശങ്ങൾ സമർപ്പിക്കാനുമായി സാങ്കേതിക വിദഗ്ധർ ഉൾപ്പെടെയുള്ള ഒരു വിദഗ്ധ സംഘത്തെ നിയോഗിക്കുന്നതാണ്. താഴെ പറയുന്ന ടേംസ് ഓഫ് റെഫറൻസിൻ്റെ അടിസ്ഥാനത്തിൽ ഈ സംഘം അന്വേഷണം നടത്തും. തീപിടുത്തത്തിലേക്ക് നയിച്ച കാരണങ്ങൾ എന്തല്ല, ഭാവിയിൽ തീപിടുത്തം ഉണ്ടാകാതിരിക്കാൻ നടപ്പിലാക്കേണ്ട നടപടികളെന്തല്ല, ഖരമാലിന്യ സംസ്കരണ മാലിന്യ നിക്ഷേപ കേന്ദ്രമെന്ന നിലയിൽ നിലവിലെ സ്ഥലം എത്രത്തോളം അനുയോജ്യമാണ്, സംസ്ഥാന മലിനീകരണ നിയന്ത്രണ ബോർഡ് നടത്തിയ നിരീക്ഷണങ്ങളും നിർദ്ദേശങ്ങളും എത്രത്തോളം പാലിക്കപ്പെട്ടിട്ടുണ്ട്, നിർദ്ദേശങ്ങൾ നടപ്പാക്കുന്നതിൽ വീഴ്ച ഉണ്ടായിട്ടുണ്ടെങ്കിൽ അതിൻ്റെ ഉത്തരവാദികൾ ആരൊക്കെയാണ്, വിൻറോ കമ്പോസ്റ്റിംഗ് നടപ്പിലാക്കാൻ ഏർപ്പെട്ട ഉടമ്പടിയിൽ പിഴവുകൾ ഉണ്ടായിരുന്നുവോ, കൊച്ചി കോർപ്പറേഷൻ ബ്രഹ്മപുരത്തെ പ്രവൃത്തി കൃത്യമായി നിരീക്ഷിച്ചിരുന്നുവോ, അതിൻ്റെ ഉത്തരവാദിത്വം ആർക്കായിരുന്നു, പ്രവൃത്തിയിൽ ന്യൂനതകൾ ചൂണ്ടിക്കാണിച്ചിരുന്നു, പ്രവൃത്തിയിൽ ചൂണ്ടിക്കാണിച്ച ന്യൂനതകൾ പരിഹരിക്കുന്നതിന് കരാറുകാർ സ്വീകരിച്ച നടപടികൾ എന്തല്ല, കൊച്ചി കോർപ്പറേഷനിലെ ഖരമാലിന്യം സംഭരിക്കാനും സംസ്കരിക്കാനും ഉദ്ദേശിച്ച സ്ഥലത്ത് മറ്റ് തദ്ദേശ സ്ഥാപനങ്ങളുടെ മാലിന്യം കൂടി വരാനുള്ള കാരണമെന്ത്, നിലവിൽ സ്ഥാപിച്ചിട്ടുള്ള വിൻറോ കമ്പോസ്റ്റിംഗ് പ്ലാന്റിൻ്റെ പ്രവർത്തനത്തെ ബാധിക്കുന്ന ഘടകങ്ങൾ എന്തല്ല,
വിൻഡ്രോ കമ്പോസ്റ്റിംഗ് പ്ലാന്റിൻ്റെ ശോചനീയാവസ്ഥക്കും നടത്തിപ്പിലെ വീഴ്ചകൾക്കും ഉത്തരവാദികളാരല്ല. മുൻകാല മാലിന്യം കൈകാര്യം ചെയ്യാനെടുത്ത നടപടികളുടെ വിശകലനവും കാലതാമസത്തിനുള്ള കാരണങ്ങളും ബയോ റെമഡിയേഷൻ പ്രക്രിയ നടപ്പിലാക്കുന്നതുമായി ബന്ധപ്പെട്ട് ഒപ്പിട്ട കരാർ പ്രകാരം കോർപ്പറേഷൻ്റെയും കരാറുകാരുടെയും ചുമതലകൾ അതത് കക്ഷികൾ എത്രത്തോളം പാലിച്ചിരുന്നു. കൊച്ചി കോർപ്പറേഷൻ പരിധിക്കുള്ളിൽ ജൈവ അജൈവ മാലിന്യ ശേഖരണത്തിനും അവ സംസ്കരണ കേന്ദ്രത്തിലേക്ക് എത്തിക്കുന്നതിനുമുള്ള സംവിധാനം എന്തായിരുന്നു? കരാറുകാരുടെ പ്രവർത്തനം വിലയിരുത്തിയത് എങ്ങനെയായിരുന്നു? തരംതിരിക്കാതെ മാലിന്യം ശേഖരിക്കുന്നതിനും ബ്രഹ്മപുരത്ത് നിക്ഷേപിക്കുന്നതിനും തീരുമാനിക്കാനുള്ള കാരണമെന്ത്? ഇത് പരിഹരിക്കാനെടുത്ത നടപടികൾ എന്തല്ല? വലിയ തോതിലുള്ള ഖരമാലിന്യം ഉണ്ടാവുന്ന കേന്ദ്രങ്ങളിൽ ഉറവിട മാലിന്യ സംസ്കരണം ഉറപ്പാക്കാൻ എത്രത്തോളം സാധിച്ചിട്ടുണ്ട്? സർ, ബ്രഹ്മപുരം തീപിടുത്തത്തിൻ്റെ പശ്ചാത്തലത്തിൽ തീ അണക്കുവാനും നിവാരണ പ്രവർത്തനങ്ങൾ ഏകോപിപ്പിക്കുവാനും ദുരന്ത നിവാരണ നിയമത്തിലെ 24 ഈ വകുപ്പ് പ്രകാരം എംപവേർഡ് കമ്മിറ്റി രൂപീകരിച്ചുകൊണ്ട് സർക്കാർ ഉത്തരവ് പുറപ്പെടുവിച്ചു. കുറ്റമറ്റ രീതിയിലുള്ള മാലിന്യ സംസ്കരണം ഉറപ്പുവരുത്തുന്നതിനും അതിനായി തയ്യാറാക്കിയിട്ടുള്ള സമഗ്ര കർമ്മപരിപാടി സമയബന്ധിതമായി നടപ്പിലാക്കാനും തടസ്സങ്ങൾ നീക്കം ചെയ്യാനും ദുരന്ത നിവാരണ നിയമത്തിലെ 24L വകുപ്പ് പ്രകാരം സർക്കാർ എംപവേർഡ് കമ്മിറ്റിയെ ചുമതലപ്പെടുത്തുന്നതാണ്. കൊച്ചിയിലെ പ്രവർത്തനങ്ങൾ പ്രത്യേകമായി തദ്ദേശസ്വയംഭരണ വകുപ്പ് അഡീഷണൽ ചീഫ് സെക്രട്ടറി ദൈനംദിനം വിലയിരുത്തും. ഇതിനു പുറമേ തദ്ദേശസ്വയംഭരണ വ്യവസായ മന്ത്രിമാർ എല്ലാ ആഴ്ചയിലും അവലോകനം നടത്തും. തീപിടുത്തത്തെ തുടർന്നുണ്ടാകാനിടയുള്ള ആരോഗ്യ പ്രശ്നങ്ങൾ മനസ്സിലാക്കുന്നതിന് സമഗ്രമായ ആരോഗ്യ സർവേ ബ്രഹ്മപുരത്തും സമീപ പ്രദേശങ്ങളിലും നടത്തുന്നുണ്ട്. ദീർഘകാലത്തേക്ക് നിലനിൽക്കുന്ന ആരോഗ്യ പ്രശ്നങ്ങൾ സൃഷ്ടിക്കാനിടയുള്ള ഘടകങ്ങൾ മണ്ണിലോ വെള്ളത്തിലോ മനുഷ്യ ശരീരത്തിലോ ഉണ്ടോ എന്നറിയാൻ ശാസ്ത്രീയമായ പഠനവും വിദഗ്ധരുടെ നേതൃത്വത്തിൽ നടത്തും. സർ, ബ്രഹ്മപുരത്തിൻ്റെ പാഠം കൊച്ചിയിൽ മാത്രമല്ല, സംസ്ഥാനത്താകെ മാലിന്യ സംസ്കരണമെന്ന ചുമതല യുദ്ധകാലാടിസ്ഥാനത്തിലും വിട്ടുവീഴ്ചയില്ലാതെയും നടപ്പാക്കണമെന്നാണ്. ഇക്കാര്യത്തിൽ സംസ്ഥാന സർക്കാർ, തദ്ദേശസ്വയംഭരണ സ്ഥാപനങ്ങൾ, വ്യക്തികൾ എന്നിവർക്കുള്ള ഉത്തരവാദിത്തങ്ങൾ കൃത്യമായി നിർണയിച്ചും സമയബന്ധിതമായി സമഗ്രമായ കർമ്മപദ്ധതി വിപുലമായ ജനപങ്കാളിത്തത്തോടെ നടപ്പാക്കാൻ സർക്കാർ നേതൃത്വം കൊടുക്കും. ഖരദ്രവ മാലിന്യങ്ങൾ, കെട്ടിടാവശിഷ്ടങ്ങൾ, ബയോമെഡിക്കൽ മാലിന്യങ്ങൾ, ഇ വേസ്റ്റ് ഉൾപ്പെടെയുള്ള മാലിന്യങ്ങൾ എന്നിവയുടെ ശാസ്ത്രീയമായ സംസ്കരണവും ഇതിൻ്റെ ഭാഗമായി ഒരുക്കും. ജനങ്ങളെ ആകെ ബോധവൽക്കരിക്കുന്നതിന് വിപുലമായ പ്രചരണ പരിപാടികൾ സംഘടിപ്പിക്കും. മാലിന്യ സംസ്കരണം സംബന്ധിച്ച നിയമങ്ങളും ചട്ടങ്ങളും സംസ്ഥാനത്താകെ കർശനമായി നടപ്പാക്കുന്നുവെന്ന് ഉറപ്പുവരുത്തും. നിയമലംഘനം നടത്തുന്നവർക്കെതിരെ ഒരു വിട്ടുവീഴ്ചയുമില്ലാത്ത നടപടികൾ സ്വീകരിക്കും. മാലിന്യ സംസ്കരണ പ്ലാന്റുകൾക്കെതിരായി സംഘുചിത താല്പര്യത്തോടെ ആസൂത്രിതമായി സംഘടിപ്പിക്കുന്ന പ്രതിഷേധങ്ങൾ കേരള